Good morning to all my dear children. Ellarkkum Malayalam class ilekku swagatham. Kazhinja class il nammal endanu padichathu? Aa kootaksharangal padichu le. Appo ellarum adella notebook il ezhuthi padichittundennu miss vicharikkunnu. Appo nammal kazhinja class il paattu padichirunnu. Adhe pole innum namukku oru paattu vechu thodangiyalo. Ellaru ready alle? Aa ready. Appo നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും മുത്തശ്ശിമാരും മുത്തച്ഛന്മാരൊക്കെ ഉണ്ട് അല്ലേ? ആ അപ്പം നിങ്ങൾ വയസ്സായിട്ടുള്ള അവരോടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടുകൂടണം. പിന്നെ അവർ നിങ്ങൾക്ക് കുറേ കഥകൾ പറഞ്ഞു തരും, പാട്ടുകൾ പറഞ്ഞു തരും. അപ്പോൾ അവർക്കൊക്കെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ നിങ്ങളും വയസ്സായവരോട് നല്ല രീതിയിൽ പെരുമാറണം, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പം നമുക്ക് ഇന്ന് അപ്പൂപ്പനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് പാടിയാലോ? ഓക്കെ. താടിക്കാര അപ്പൂപ്പ താടി നരച്ച് വെളുത്തല്ലോ, തൊണ്ണൂറായാൽ കുട്ടപ്പ മെയ്യിൽ നിറയെ കുമ്മായം. ഒരു പ്രാവശ്യം കൂടി മിസ് പാടാം, മിസ്സിൻ്റെ ഒപ്പം ഏറ്റുപാടണം. താടിക്കാര അപ്പൂപ്പ താടി നരച്ച് വെളുത്തല്ലോ, തൊണ്ണൂറായാൽ കുട്ടപ്പ മെയ്യിൽ നിറയെ കുമ്മായം. ആ അപ്പം അപ്പൂപ്പന്മാർക്കൊക്കെ താടി ഉണ്ടാവും. നിങ്ങൾ താടിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വയസ്സായി കഴിഞ്ഞാൽ എന്താവും? താടി മുടിയൊക്കെ എന്ത് കളറാ വരിക? ആ വെളുത്ത നിറം അല്ലേ. അതിൻ്റെ നിറം എന്തായിരിക്കും? വെളുത്ത നിറം. അപ്പോൾ ആ അപ്പൂപ്പനെ കുറിച്ചിട്ടുള്ള പാട്ടാണ് ഈ പാടിയത്. അപ്പം അതേപോലെ അവരുടെ ശരീരത്തിലും അതെ അല്ലേ. മെയ് എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം. അതിനും ആരോമങ്ങൾക്കൊക്കെ എന്ത് വരും? വെള്ള നിറം വരും. അപ്പം എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഈ പാട്ട് പഠിക്കണം. കൂട്ടുകാരെ, നിങ്ങൾ അപ്പൂപ്പൻ താടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ അപ്പൂപ്പന്താടിയുടെ കളർ എന്താണ്? ആരൊക്കെയോ പറയുന്നുണ്ടല്ലോ. ആ വെളുത്ത കളറാണ് അല്ലേ. അപ്പോൾ അപ്പൂപ്പന്താടി കാറ്റത്ത് ഇങ്ങനെ പറന്ന് പറന്ന് പോകുമ്പോൾ കുട്ടികളെല്ലാവരും അപ്പൂപ്പന്താടിയുടെ പിന്നാലെ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഓടും അല്ലേ. ആ അപ്പോൾ അപ്പൂപ്പന്താടിയുടെ കളർ എന്താണ്? വെളുത്ത കളർ. അപ്പൂപ്പന്താടി കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ പാട്ട് എല്ലാവരും പഠിക്കുക. ഇനി നമുക്ക് വാക്കുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ. ബോർഡില് കുറേ അക്ഷരങ്ങള് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ. ഇതെന്താ? അത് കാ, വേ, ഷം, രം, സ, മേ, ദോ, ശി, ഹ. ഇവിടെ കുറേ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കണം. അപ്പൊ എല്ലാരും മിസ്സിന് ഓരോരോ വാക്കുകൾ വീതം പറഞ്ഞു തരുമോ? ആ പറഞ്ഞു തരും അല്ലേ. അപ്പൊ മിസ് പറയട്ടെ, ഇവിടുത്തെ അക്ഷരം എന്താ? കാ. അപ്പൊ നമുക്ക് ഈ കാടെ കൂടെ ഏതെങ്കിലും ഒരു അക്ഷരം യോജിപ്പിച്ചാല് പുതിയ പദം കിട്ടുമെന്ന് നോക്കാം. കാരം, പുതിയ പദം കിട്ടി, കാരം. അപ്പൊ നമുക്ക് എഴുതാം കാരന്ന്. മിസ് കാനെ ഇങ്ങോട്ട് എടുത്ത് എഴുതി, വീണ്ടും ഈ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് രാ എഴുതി, അം, കാരം. അപ്പൊ ഒരു പുതിയ പദം കിട്ടിയില്ലേ. ആ അതുപോലെ നമുക്കിവിടെ വേ ഉണ്ട്, ഷം ഉണ്ട്. അപ്പൊ വേയും ഷമ്മും കൂടി യോജിപ്പിച്ച വേഷം. അപ്പൊ അടുത്ത പദം കിട്ടിയില്ലേ. ആ വേഷം. മിസ് വേന്നെഴുതി ഷം, വേഷം. പിന്നേതാ? ഇനി ഏതാ നമുക്ക് അടുത്തത് ഒരെണ്ണം എഴുതാൻ പറ്റുക? ആ നമ്മൾ ആദ്യം ഇവിടെ ഉള്ള അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇവിടെ ഹാ ഉണ്ട്, ഇവിടെ രം ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു വാക്ക് കിട്ടിയില്ലേ? ഹരം. ഹരം, ഹരം. ഇനി അടുത്തത്, അടുത്തത് ആരെങ്കിലും ഒന്ന് പറയോ, മിസ്സിനൊരു വാക്ക് പറഞ്ഞു തരുമോ? വെരി ഗുഡ് എസ, സിറ്റ് ഡൗൺ. എസ പറഞ്ഞത് ശിശിരം, ഷി. വീണ്ടും ഒരു ഷീം കൂടി എഴുതി രമ്മ എഴുതിയ എന്തായി? ശിശിരം. എഴുതി നോക്കാം. അപ്പൊ എത്ര വാക്കുകൾ നമ്മൾ ഉണ്ടാക്കി? കാരം, വേഷം, ഹരം, ശിശിരം. ഇനി നമുക്ക് എന്തെങ്കിലും
ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒന്ന് നോക്കിയേ. എല്ലാരും ഒന്ന് വാക്കുകളൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിയേ. അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ച് വാക്കുകളാക്കാൻ പറ്റുമെന്ന്. ആ അവിടെ നിന്ന് ഒരാൾ പറയുന്നുണ്ടല്ലോ. ആ വെരി ഗുഡ്. അടുത്തത് പറഞ്ഞത് ദോഷം. ദോയും ഷം കൂടി യോജിപ്പിച്ച എന്തായി? ദോഷം. അപ്പൊ മിസ് എഴുതാണ്, ദോഷം ദോഷം. അപ്പൊ കൂട്ടുകാർക്ക് വാക്കുകൾ ഉണ്ടാക്കാൻ മനസ്സിലായില്ലേ? ആ അപ്പൊ മിസ് നോക്കിയേ, ഇവിടെ മിസ് പാന്നെഴുതി. പാ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് വാക്കുകൾ പറഞ്ഞു നോക്കിയാലോ. ആ പറ, പദ, പന, പലക. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. പദ, പന, പിന്നെന്താ പറഞ്ഞേ? പറ, പറവ. വീണ്ടും നമുക്ക് എന്തെഴുതാം? പലക. പിന്നെന്തെഴുതാം? പാത. എന്ത് സുഖല്ലേ വാക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത് അതില് ഈ വാക്കുകൾ എഴുതി പഠിക്കണം. എല്ലാവർക്കും ഇഷ്ടായോ മിസ്സിന്റെ ക്ലാസ് ഇന്നത്തത്? ആ എല്ലാവർക്കും ഇഷ്ടായില്ലേ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.